വിശുദ്ധ ഭേദപുസ്തകത്തിൽ യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ നാം ഇങ്ങനെയൊരു വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമായിരിക്കാം ഏലിയാവ് നമുക്ക് സമ സ്വഭാവം ഉള്ള മനുഷ്യൻ നാം ഈ വാക്യം ഒരുപക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളിൽ ദൈവം എന്നോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല never നെവർ ഗിവ് നാം ഒരിക്കലും തോറ്റ് പിന്മാറാൻ പാടില്ല ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം മുൻപോട്ട് പോകുമ്പോൾ അനേക സന്ദർഭങ്ങളിൽ നമുക്ക് ഇവയെല്ലാം ഉപേക്ഷിച്ച് പിന്മാറിപ്പോകാൻ ഉള്ള പ്രേരണ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടായെന്ന് വരാം എന്നാൽ ദൈവവചനം നമ്മളെ വ്യക്തമായിട്ട് പല സമയങ്ങളിലായിട്ട് പല രീതിയിലും ആവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ജീവിതം എന്നുള്ളത് പിന്മാറി തോറ്റു പോകേണ്ടതൊന്നല്ല പ്രത്യേകിച്ച് നാം രക്ഷിക്കപ്പെട്ട് അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവമകനോ ദൈവമകളോ ആയി കഴിയുമ്പോഴേക്കും ഈ ദൈവവചനത്തിൽ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഒരിക്കലും അതൊരു ശുഭകരമായ ഒരു ജീവിതം അതല്ലെങ്കിൽ എല്ലാം കൂടി ഒരു ലക്ഷറിയസ് ആയിട്ടുള്ളൊരു ജീവിതം ഈ ദൈവവചനം വാഗ്ദാനം ചെയ്യുന്നില്ല നാം രക്ഷിക്കപ്പെട്ടു ദൈവമക്കളായി തീർന്നാൽ അതിനെ തുടർന്ന് ചില അനേക രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെയും ജീവിതത്തിൽ അതിന് അതിനുശേഷം വന്നു എന്ന് വരാം ആ സമയങ്ങളിലൊക്കെയും ഈ ദൈവവചനം പറയുന്നത് നാം പിന്മാറാതെ നാം തോറ്റു പോകാതെ മുൻപോട്ട് പോകണം എന്നുള്ളതാണ് ഇനി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അനേക ദുഃഖകരമായ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും ഓർക്കുന്നതാണ് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ ഈ ലോകത്തിൽ ഈ ലോക ജീവിതത്തിൽ തന്നെ ഈ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു ആ സമയങ്ങളിൽ വളരെ വേദനയും പ്രയാസവും ഉണ്ടായി എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് പലരും ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ചിന്തിച്ച സമയങ്ങളിൽ ദൈവം അന്ന് തന്നൊരു ഒരു പ്രോമിസ് ആയിരുന്നു ഡോണ്ട് ഗീവ് അപ്പ് നെവർ ഗിവ് അപ്പ് നിങ്ങൾ ഒരിക്കലും പിന്മാറരുത് മുൻപോട്ട് പോവുക നിൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കൊരു ഉദ്ദേശമുണ്ട് ആ രീതിയിൽ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ ദൈവവചനം എന്നും പറഞ്ഞു അന്ന് എൻ്റെ മാതാവ് നഷ്ടപ്പെട്ടപ്പോൾ എന്നോട് ദൈവം പറഞ്ഞു ഞാനാണ് ഇന്ന് മുതൽ നിൻ്റെ മാതാവായിട്ടിരിക്കാൻ പോകുന്നത് നീ അതുകൊണ്ട് തോറ്റ് പിന്മാറരുത് നിൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് വലിയൊരു ഉദ്ദേശമുണ്ട് അതുകൊണ്ട് നീ മുൻപോട്ട് തന്നെ പോകണം അതാണ് എൻ്റെ ഈ ലോക ജീവിതത്തെ നിന നിന്നെക്കുറിച്ച് എനിക്കുള്ള ഉദ്ദേശം ആ രീതിയിൽ ദൈവവചന എന്നെ ധൈര്യപ്പെടുത്തി എന്നെ ജീവിതത്തിൽ മുൻപോട്ട് കൊണ്ടുപോകേണ്ടായി അങ്ങനെ ഇപ്പോൾ ആ രീതിയിൽ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ അതിനുശേഷം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇന്നത്തെ ഈ ദിവസം സമയം പോരാ എന്നാൽ ഈ ദിവസങ്ങളിലായിട്ട് ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ട് അനേക പ്രശ്നങ്ങൾ കൂടി കടന്നു പോയ സമയങ്ങളിൽ ഞാൻ ആ രീതിയിൽ വളരെ തളർന്നു ദൈവത്തോട് ചോദിച്ചു ദൈവമേ എൻ്റെ പ്രാർത്ഥന നീ എന്തുകൊണ്ട് കേൾക്കുന്നില്ല ഞാൻ എന്തുകൊണ്ട് ഈ ജീവിതത്തിൽ ഈ സാഹചര്യങ്ങൾ കൂടി കടന്നു പോകേണ്ടത് വരുന്നു അനേക ദൈവത്തെ ദൈവത്തെ ഭയപ്പെടാത്തവരും ദൈവം ഇല്ല എന്ന് ഇല്ലാത്ത പ്രശ്നം ഞാൻ അങ്ങേ സേവിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ആ സമയങ്ങളിൽ ഞാൻ എൻ്റെ ജോലി സ്ഥത്ത് എൻ്റെ ഒരു മാനേജർ ഒരു ഒരു പ്രായമുള്ളൊരു സ്ത്രീയാണ് അവരിൽ നിന്നുള്ള ചില അനുഭവങ്ങൾ നിമിത്തമാണ് ഞാൻ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചത് ആ സമയത്താണ് ദൈവ അഗെയിൻ എന്നോട് വീണ്ടും ഓർപ്പിച്ചൊരു കാര്യം നെവർ ഗിവ് ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട് നെവർ ഗിവപ്പ് കീപ്പ് മൂവിങ് നീ മുൻപോട്ട് പോകേണ്ടവനാണ് നീ പിന്മാറി പോകണ്ടവനല്ല അങ്ങനെ ഞാൻ ആ രീതിയിൽ വിഷമിച്ചിരുന്നപ്പോൾ ദൈവനോട് ഏലിയാവിൻ്റെ ജീവിതത്തിൽ നിന്ന് ചില അനുഗ്രഹിക്കപ്പെട്ട സത്യങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുകയുണ്ടായി ജീവിതത്തിൽ മുൻപോട്ട് പോകുക നാം തോറ്റ് പിന്മാറേണ്ടവരല്ല നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട് നീ മുൻപോട്ട് പോകുക എന്ന് ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം വായിച്ച ആ വാക്യം ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് ഞാൻ വായിച്ച് വായിക്കുന്നുണ്ടായില്ല അതിൻ്റെ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ ആംപ്ലിഫൈഡ് വേർഷനിൽ അതിങ്ങനെയാണ് പറയുന്നത് ഏലിയാവ് നമ്മളെപ്പോലെ തന്നെയുള്ള മനസ്സുള്ളവനും അവന് നമ്മളെപ്പോലെ തന്നെയുള്ള വികാരമുള്ളവനും അതല്ലെങ്കിൽ അത് ഇതുപോലെയുള്ളൊരു ശരീരത്തിൽ വസിച്ചവനും അങ്ങനെയുള്ള ഒരുത്തനായിരുന്നു അവനും എന്നാൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവിടെ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത് അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ മഴ പെയ്തില്ല എന്ന് നാം കാണുന്നുണ്ട് അപ്പോൾ ഈ ഏലിയാവിൻ്റെ ജീവിതത്തിൽ ചില പ്രത്യേകതകളുണ്ടെന്ന് ആ ഏലിയാവിൻ്റെ ആ അനു ജീവിതാനുഭവങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതെൻ്റെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ ധൈര്യപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് അത് ഞാൻ നിങ്ങളോട് ഞാൻ ഇന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പതിനേഴാം അതായത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ആണ് നമ്മൾ ഏലിയാവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ആ ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഏലിയാവ് ഏഹാബ് രാജാവിൻ്റെ മുൻപിൽ നിന്നോണ്ട് ഏഹാബ് രാജാവിനോട് പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് ഇനി മഴ പെയ്യുകയില്ല അങ്ങനെ ഏലിയാവ് ദൈവനാമ മഹത്വത്തിനായിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് മുൻപോട്ട് വെക്കുമ്പോൾ നാം ആ അധ്യായം മുഴുവനും നമ്മൾ പരിശോധിച്ചാൽ ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിതം സമർപ്പിച്ച ആ ഏലിയാവിൻ്റെ ജീവിതത്തിൽ ദൈവം പല രീതിയിലും ദൈവം തൻ്റെ ജീവിതത്തിൽ കൂടി മഹത്വം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഏലിയാവിൻ്റെ ആ ഒരു ആ ഒരു അധ്യായത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഏഹാബ് രാജാവിൻ്റെ മുൻപിൽ നിന്ന് ദൈവനാമത്തിൽ താൻ അവിടെ ചെന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അനേക കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അവിടെയാണ് നാം കെരീതത്തോടില് അവിടെ പോയി ഏലിയാവും അവിടെ ദൈവം അവൻ അവിടെ വെള്ളം കൊടുക്കുന്നതായിട്ടും അപ്പം കാക്കയിൽ കൂടി കൊടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിനെ തുടർന്ന് സാരെഫാത്തില് ഒരു കാര്യം നാം വായി നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ആ അധ്യായങ്ങളൊക്കെ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം സാറെ ഫാ ആ ഒരു വിധവയുടെ അവിടെ അവിടേക്ക് ദൈവം അയക്കുന്നതായിട്ടും അവിടെയും ഒരു അത്ഭുതം അവിടെ കാണുവാനായിട്ട് ഇടയാകുന്നുണ്ട് പിന്നെ ആ അധ്യായത്തെ തന്നെ ഒരു മറ്റൊരു കാര്യം കാണുന്നത് അവിടെ ഒരു ഒരു ബാലൻ്റെ മരണം അതിൽ ഏലിയാവിനെ ദൈവം ഉപയോഗിക്കുന്ന അത്ഭുതകരമായ ഒരു കാര്യം അവിടെ കാണുന്നുണ്ട് താൻ തന്നെ ജീവനിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഏലിയാവിനെ ഉപയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഏലിയാവ് ഈ പതിനേഴാം അധ്യായത്തിൽ നാം പരിശോധിച്ച് നോക്കിയാൽ ഏലിയാവ് ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്ത് മുൻപോട്ട് വെച്ച് ഏകാബ് രാജാവിൻ്റെ മുമ്പിൽ നിന്നതായിട്ട് നമ്മൾ കാണുന്നത് എന്നാൽ അതിനെ അതിനുശേഷം സംഭവിക്കുന്ന കാര്യത്തിലെല്ലാം ദൈവം തൻ്റെ ജീവിതത്തിൽ കൂടി മഹത്വം എടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നാം നമ്മുടെ ജീവിതം നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് സ്വന്തം രക്ഷിതാവുമായിട്ട് നാം കർത്താവ് രക്ഷിതാവുമായിട്ട് നാം സ്വീകരിക്കുകയും നാം കർത്താവിനായിട്ട് നമ്മുടെ ജീവിതം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി നമ്മൾ ആദ്യത്തെ ചുവടുകൾ വെച്ചിരിക്കുകയാണ് ഇനി നാം നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടി മഹത്വം എടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടി കടത്ത് വിടും എന്നാൽ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ അതൊരു പക്ഷേ നാം വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പ എളുപ്പമായിട്ടുള്ളൊരു ആയിരിക്കില്ല വളരെ സുഖകരമായിട്ടുള്ളൊരു ആയിരിക്കില്ല അതിൽ ചില പ്രയാസകരമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം കണ്ണുനീരിൻ്റെ അവസ്ഥകൾ വരാം എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ ദൈവം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ ഇതിൽ കൂടിയൊക്കെയും മഹത്വം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ പെന്മാറാൻ പാടില്ല നെവർ ഗീവപ്പ് ആ രീതിയിൽ നാം ഈ പതിനേഴാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ ആ അവിടെ ദൈവം തൻ്റെ ജീവിതത്തിൽ കൂടി മഹത്വം എടുക്കുന്നത് ഏലിയാവ് തന്നെ കാണുകയും അതിനുശേഷം നാം പതിനെട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ മഹത്വം കണ്ട ഈ ഏലിയാവ് പതിനെട്ടാം അധ്യായത്തിൽ വരുമ്പോഴേക്കും കർത്താവിന് വേണ്ടി വളരെ എരിവോടു കൂടി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ ആ കണ്ടിരിക്കുമ്പോൾ അല്ലെ നമ്മൾ അനുഭവിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ കുള്ളിൽ പല രീതിയിൽ മഹത്വം എടുക്കുന്നതായിട്ട് കാണുമ്പോൾ നാം വളരെ കർത്താവിന് വേണ്ടി എരിവോടുകൂടി മുൻപോട്ട് പോകാനായിട്ടുള്ള ആ ഒരു ആ ഒരു ആ വാഞ്ച നമ്മളിൽ വരികയും നാം കർത്താവിന് വേണ്ടി പല കാര്യങ്ങളും ആ രീതിയിൽ ചെയ്യാനായിട്ട് നാം തുടങ്ങുകയും ചെയ്യും ആ രീതിയിലാണ് നാം ഏലിയാവിന് പതിനെട്ടാം അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുകയാണ് ദൈവം ഏലിയാവിനോട് പറയുകയാണ് നീ ചെന്ന് ഏകാബ് രാജാവിനോട് പറ ഏകാബ് രാജാവിൻ്റെ മുൻപിൽ നീ നീ ചെല്ലണം അവനോട് പറയണം ഇനി അവിടെ മഴ പെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് നീ അവനോട് പറയണം എന്ന് പറയുമ്പോഴും ഏലിയാവ് ഇത്രമാത്രം ദൈവത്തിൻ്റെ മഹത്വം കണ്ട ഏലിയാവ് ഇനി കൂടി ഏകാബ് രാജാവിൻ്റെ മുൻപിൽ പോയി നിൽക്കാനായിട്ട് താൻ പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട് അവിടെയാണെങ്കിലും പോകുന്ന വഴി ഒബദ്യാവ് എന്ന് പറയുന്ന തൻ്റെ ദാസൻ ഏകാബ് രാജാവിൻ്റെ ദാസൻ്റെ ആ മുമ്പിൽ ചെന്ന് ഏലിയാവ് ദാസനോട് പറയുന്നുണ്ട് നീ ചെന്ന നിൻ്റെ യജമാനോട് പറ ഞാൻ അവനെ കാണാൻ വന്നിരിക്കുന്നു എന്ന് അപ്പോൾ ദാസൻ പറയാം അവൻ ഞാൻ നിന്നെ കണ്ടെന്നറിഞ്ഞാൽ അവൻ എന്നെ കൊന്നുകളയും നീ എന്തായി പറയുന്നത് അന്നേരം ഏലിയ വളരെ ധീരതയോടുകൂടി പറയുകയാണ് നീ പോയാലും ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് അവൻ്റെ മുൻപിൽ പോയി പ്രത്യക്ഷപ്പെടും അത് ഞാൻ ചെയ്തിരിക്കും അത് നീ പോയാലും ഇല്ലെങ്കിലും വളരെ കൂടി കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇറങ്ങി തിരിച്ച ഏലിയാവ് നെവർ ഗിവ് അപ്പ് ആ മുമ്പോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ നാം പല കാര്യങ്ങളും ഏലിയാവ് ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട് അവിടെ ബാൽ ബാൽ വിഗ്രഹങ്ങളെ ഒക്കെ ആ രീതിയിൽ സേവിച്ചിരുന്ന പ്രവാചകന്മാരെയൊക്കെ വെല്ലുവിളിക്കുന്നതായ കാര്യങ്ങളും അങ്ങനെ അനേക കാര്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ അന്നത്തെ ആ ദേവന്മാരെയും ദേവിമാരെയൊക്കെയും വളരെ പരിഹസിച്ചുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഏലിയാവ് പറയുന്നതായിട്ട് വളരെ ധൈര്യശാലിയായിട്ട് ദൈവത്തിന് പല ചില കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് വളരെ വീരതയോടുകൂടി തന്നെ മുൻപോട്ട് പോകുന്ന ഒരു ഏലിയാവിനെയാണ് നാം ഈ പതിനെട്ടാം അധ്യായത്തിൽ കാണുന്നത് അനേക കാര്യങ്ങൾ ആ ഒരു അധ്യായത്തിൽ തന്നെ ഏലിയാവ് ദൈവനാമ മഹത്വത്തിനായിട്ട് ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ മുൻപോട്ട് പോയ ഏലിയാവ് നാം പത്തൊമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്തൊമ്പതാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം രണ്ട് രണ്ടും മൂന്നും വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ഏലിയാവ് എന്തിനെയൊക്കെയും ഭയപ്പെട്ട് ഒളിക്കുന്നതായ ഏലിയാവിനെ നാം കാണാൻ സാധിക്കും ഒന്നാം ആ പതിനേഴാം വാക് അധ്യായത്തിൽ നാം കണ്ടു താൻ ദൈവനാമ ആ മഹത്വത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി മുൻപോട്ട് വന്ന ഏലിയാവ് ആ കർത്താവിനെ മഹത്വപ്പെടുന്നു ആഗ്രഹിച്ചപ്പോൾ ആ രീതിയിൽ ദൈവം തൻ്റെ ജീവിതത്തിൽ കൂടി മഹത്വം എടുത്തു എന്നാൽ പതിനെട്ടാം അധ്യായത്തിൽ വന്നപ്പോഴേക്കും നമ്മൾ വീണ്ടും കാണുകയാണ് ദൈവത്തിന് വേണ്ടി എരിവോടുകൂടി എന്തും ചെയ്യുവാനായിട്ടുള്ള മനസ്സോടുകൂടി രാജാവിൻ്റെ മുൻപിൽ പോലും നിന്ന് ധൈര്യമായിട്ട് സംസാരിക്കുന്നൊരു ഏലിയാവിനെയാണ് കാണുന്നത് പത്തൊമ്പതാം അധ്യായത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഏലിയാവിനെ കാണാനായിട്ട് സാധിക്കും ആ ഒളിച്ചിരിക്കുന്നതിന് കാരണമെന്നാന്ന് നമുക്ക് ഈ ഭാഗം അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം ഒരു ജസബേൽ രാജ്ഞി ആ രാജ്ഞി പറഞ്ഞ ചില വാക്കുകൾ കേട്ടിട്ടാണ് ആ ഏലിയാവ് അവിടെ പോയി ഒളിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നമുക്ക് പലപ്പോഴും ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് നമുക്കൊരുപക്ഷെ ചിരിച്ച് തള്ളാനായിട്ട് ഓ എന്തൊരു മണ്ടനായ ഒരു ഏലിയാവാണ് ഈ ഏലിയാവിന് ഇത്രമാത്രം വീര്യങ്ങളൊക്കെ പ്രവർത്തിച്ച സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച് അത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ള ഈ ഏലിയാവ് വെറും ഈ ഒരു ജസബേൽ രാജ്ഞി ഇങ്ങനെയൊന്ന് പറഞ്ഞുനോർത്ത് ഇങ്ങനെ എങ്ങനെ എന്തിനു ഭയപ്പെടണം എന്നൊരു പക്ഷെ നമുക്കൊക്കെ ചിരിച്ച് തള്ളാനായിട്ട് വളരെ എളുപ്പമാണ് എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിങ്ങളുടെ ആരുടെയും കാര്യം പറയാൻ അല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് അതുമായിട്ടൊന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് താരതമ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവിടെ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത് എൻ്റെ ജീവിതത്തിൽ ഞാനും ഇതുപോലെയുള്ള അനേക അവസ്ഥകൾ എൻ്റെ ജീവിതത്തിലും പോയിട്ടുണ്ട് എൻ്റെ ജോലി ജോലിസ്ഥലത്ത് ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിമിത്തം ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു ദൈവമേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ കർത്താവേ ഒരുപക്ഷെ ഞാൻ വലുതായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും ചെറുതായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്ത നിമിത്തമാണ് ഞാൻ ദൈവത്തോട് ഇതൊന്നും ചോദിക്കുന്നത് ദൈവമേ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ അധ്വാനിച്ച് എന്നെ ഈ ഒരു സമയത്ത് നിനക്ക് വിടുവയ്ക്കുവാൻ മനസ്സാകുന്നില്ലേ എന്തുകൊണ്ട് നീ ഇതിൽ കൂടി എന്നെ കടത്തിവിടുന്നു കർത്താവേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എൻ്റെ ഒരു ആവശ്യ സമയത്ത് നീ എന്നെ കൈവിട്ടോ എന്നൊക്കെ നാം അറിയാതെ ദൈവത്തോട് നമ്മൾ അറിയാതെ തന്നെ ഇതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ദൈവം ഒരുപക്ഷെ എന്നെ കൈവിട്ട് കാണും എൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ ഇന്ന് ദൈവത്തിന് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ കുറവുകളായിരിക്കാം എന്താണോ എന്നറിയത്തില്ല ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് വരെ നാം ചിന്തിച്ചു പോകാൻ സാധ്യതകളുണ്ട് ഈ ഏലിയാവും ആ രീതിയിലുള്ള ചില വാക്കുകൾ ഈ പത്തൊമ്പതാം അധ്യായം നാം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏലിയാവും അങ്ങനെയുള്ള ചില വാക്കുകൾ പറയുന്നുണ്ട് മതി മതികർത്താവേ ഞാൻ നിനക്ക് വേണ്ടി വളരെ എരിവോടുകൂടി പല കാര്യങ്ങളും ചെയ്തു എന്നാൽ ഇന്ന് എൻ്റെ സാഹചര്യം വളരെ ദുഃഖകരമാണ് ഇന്ന് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഇനി ഞാൻ മാത്രം എൻ്റെ മറ്റ് പ്രവാചകന്മാരെ എല്ലാം അവർ കൊന്നിരിക്കുകയാണ് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഏലിയാവ പറയുന്ന വാക്കുകൾ നാം പത്മ അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് ഇത്തരം വാക്കുകൾ നമ്മുടെയും വായിൽ നിന്ന് പലപ്പോഴും വരാറുണ്ട് കഥാപ് നിനക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നാൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും ഇനി ഒന്നും ശേഷിക്കുന്നില്ല ഇനി അങ്ങ് എന്നെ എങ്ങെ എടുത്തോ ഇതാണ് ഏലിയാവ പറയുന്നത് ഇനി എൻ്റെ ഈ ജീവിതം എനിക്ക് അവസാനിപ്പിച്ച് എനിക്ക് എനിക്കങ്ങോട്ടങ്ങ് വന്നാൽ മതി എന്ന് പറയുന്ന ഏലിയാവിനെയാണ് നാം കാണുന്നത് എന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ദൈവം ഈ സ്നേഹവാനായ ദൈവം എലിയവനോട് വീണ്ടും പറയാണ് നോ എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ അവസാനിച്ചിട്ടില്ല ഇനിയും അനേക കാര്യങ്ങൾ നിൻ്റെ ജീവിതവും കൊണ്ട് എനിക്ക് ചെയ്യാനായിട്ടുണ്ട് നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ജീവിതം എപ്പോൾ അവസാനിപ്പിക്കണം എപ്പോൾ ആരംഭിക്കണം എന്നൊന്നും നമ്മുടെ തീരുമാനത്തിൽപ്പെട്ടൊരു കാര്യമല്ല ജീവനുള്ള ദൈവമാണ് അതെങ്ങനെ അവസാനിപ്പിക്കണം എവിടെ അവസാനിപ്പിക്കണം എവിടെ ആരംഭിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഏലിയാവനെക്കുറിച്ച് നമുക്ക് നമ്മൾക്കറിയാം ഏലിയാവ് മരിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ നാം മനസ്സിലാക്കണം ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഏലിയാവ് ഒരിക്കലും മരിച്ചിട്ടില്ല ഏലിയവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതൊന്നും അല്ലായിരുന്നു ഒരു വലിയ പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത് തന്നെ അഗ്നിരത്നത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ ഒരു ദൈവത്തെയാണ് നമുക്കറിയാവുന്നത് ആ ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്നുണ്ട് നെവർ ഗിവ് അപ്പ് ഒരിക്കലും പിന്മാറിപ്പോകേണ്ടതായ ഒരു ഒരു ജീവിതമല്ല ഈ ഒരു ജീവിതം മുൻപോട്ട് പോകേണ്ടതായ ഒരു ജീവിതമാണ് അതിന് അതിൽ കൂടി ദൈവത്തിന് അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടി സാധിക്കാനായിട്ടുണ്ട് പ്രിയമുള്ളവരെ നാം ആ രീതിയിൽ ഏലിയാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് അതിന് ശേഷമുള്ള അനേക കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഏലിയാവിനെ ദൈവം അത്ഭുതകരമായിട്ട് ഉപയോഗിച്ചു അനേക കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ ദൈവം ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ചില രാജാക്കന്മാരെ വാഴിക്കുവാനായിട്ട് ദൈവം എലിയാബിനെ ഉപയോഗിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ആ അതിനുശേഷം എലിഷ എന്നുള്ള ആ തൻ്റെ പിൻഗാമിയെ ആ രീതിയിലും അനോയിൻറ്റ് ചെയ്യാനായിട്ട് ദൈവം ഏലിയാവിനെ ഉപയോഗിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ആ രീതിയിൽ അനേക കാര്യങ്ങൾ ഏലിയാവിൻ്റെ ജീവിതത്തിൽ കൂടി ദൈവം ചെയ്ത് ചെയ്തതിന് ശേഷമാണ് ദൈവം ഏലിയാവിനെ ആ അഗ്നിരഥത്തിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ഒരിക്കലും പിന്മാറിപ്പോകേണ്ടതായ ഒരു ജീവിതമല്ല നെവർ ഗിവ് അപ്പ് നാം പലപ്പോഴും ഗിവ് അപ്പ് ചെയ്യുമ്പോഴും നാം ഇവിടെ കാണുന്നത് ഒമ്പതാം ഈ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യത്തിലും പതിമൂന്നാം വാക്യത്തിലും നാം കാണുന്നുണ്ട് ഏലിയാവൻ്റെ പിന്നാലെ ചെന്ന് നീ എന്താ ഇവിടെ എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന സ്നേഹവാനായ കർത്താവ് ഈ കർത്താവാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത് ഈ കർത്താവാണ് നമ്മുടെ ദൈവം നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ് നമ്മളെ ഒരിക്കലും കൈവിടില്ല അവനുപേക്ഷിക്കില്ല അതുകൊണ്ട് തന്നെ നാം അവനിൽ വിശ്വസിക്കാം അവനിൽ ധൈര്യം പ്രാപിക്കാം നെവർ ഗിവ് അപ്പ് ഇതാണ് നമ്മളോട് കർത്താവിന് പറയാനായിട്ടില്ല നാം ഒരിക്കലും പിന്മാറാൻ പാടില്ല നമുക്ക് മുൻപോട്ട് പോകാം വിശ്വസ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് കൊണ്ടുപോകാം അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറട്ടെ